ഹായ്, ഗുഡ് ഈവനിംഗ്. അനു വ്ളോഗ് 82 എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈദിന്റെ രണ്ടാമത്തെ ദിവസമാണ്. എല്ലാവർക്കും ഈദ് ആശംസകള്. ഞങ്ങള് ഇപ്പൊ ഇവിടുന്ന് പോകുന്നത് ട്രീ ഓഫ് ലൈഫ് കാണാൻ വേണ്ടിയിട്ടാണ്. ഉമ്മലസത്ത് നിന്ന് ഇപ്പൊ യാത്ര തിരിച്ചു. സിത്ര വഴിയാണ് പോകുന്നത്. ഏകദേശം 30 കിലോമീറ്ററോളം ഉണ്ട് ഉമ്മലസത്ത് നിന്ന് ട്രീ ഓഫ് ലൈഫിലേക്ക് പോകാനായിട്ട്. ഇപ്പൊ ട്രീ ഓഫ് ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളിപ്പോ രണ്ടാമത്തെ തവണയോ മൂന്നാമത്തെ തവണയാണ് ട്രീ ഓഫ് ലൈഫ് സന്ദർശിക്കുന്നത്. ബഹ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കാണാവുന്ന കാഴ്ചകൾ മാത്രമേ ഇനി കാണാനുള്ളൂ, പുതുതായിട്ടൊന്നുമില്ല. എങ്കിൽ കൂടിയും വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഈ ട്രീ ഓഫ് ലൈഫ്. ഏകദേശം 400 വർഷത്തോളം പഴക്കമുള്ള ഒരു മരമാണിത്. എന്തായാലും അതിന്റെ ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. തീർച്ചയായിട്ടും ഈ വ്ളോഗ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് ട്രീ ഓഫ് ലൈഫിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ കൂടെ കാണുന്നത്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഏകദേശം 7:30 ആയപ്പോഴാണ് ഉമ്മലസത്ത് നിന്ന് യാത്ര തിരിച്ചത്. സിത്ര വഴിയാണ് ട്രീ ഓഫ് ലൈഫിലേക്ക് ഞങ്ങൾ പോകുന്നത്. നേരത്തെ നമ്മൾ റിഫ വഴിയും പോയിട്ടുണ്ട്. അപ്പോൾ സിത്രയിലുള്ള റോഡ് വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും കാണിക്കാത്തത് കൊണ്ടാണ് ഈ വഴി തിരഞ്ഞെടുത്തത്. നമ്മൾ സിത്രയിൽ നിന്ന് ആൽബ വഴി നേരെ അസ്കറിൽ കയറും. അസ്കറിൽ നിന്ന് നേരെ ട്രീ ഓഫ് ലൈഫിലേക്ക് പോകും. ഇതാണ് ഞങ്ങളുടെ പ്ലാന്. എന്തായാലും വലിയ പറയത്തക്ക ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ട്രീ ഓഫ് ലൈഫ് കാണാൻ വേണ്ടിയിട്ട് ഉള്ള യാത്രയിലാണ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ആൽബയാണ്. ബഹ്റിലെ വലിയൊരു അലുമിനിയം പ്ലാന്റിന്റെ രാത്രികാല കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ കൂടിയാണ് ട്രീ ഓഫ് ലൈഫ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് ട്രീ ഓഫ് ലൈഫിൽ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം. ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ട്രീ ഓഫ് ലൈഫിലാണ്. പറയത്തക്ക ക്രൗഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് കുവൈറ്റിൻ്റെയും അതുപോലെ തന്നെ ദുബായ്, ഖത്തർ അങ്ങനെയുള്ള രാജ്യങ്ങളിലെ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചു. അവരും ഈദ് പ്രമാണിച്ച് ബഹ്റൻ സന്ദർശിക്കാൻ എത്തിയവരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് എന്താണ് കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാത്രികാല കാഴ്ചകൾ കാണാൻ ആൾക്കാർ വളരെ കുറവാണ്. പകലൊക്കെ ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും ഇത് വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഏകദേശം 400 വർഷം പഴക്കമുള്ള ഒരു മരമാണ് ഈ കാണുന്നത്. ഡെസർട്ടെന്ന് പറയാൻ പറ്റത്തില്ല. വളരെ കല്ല് നിറഞ്ഞ വലിയൊരു പ്രദേശത്ത്, എത്രയും ഏക്കർ കണക്കിനുള്ള ഒരു പ്രദേശത്ത് അതിൻ്റെ നടുക്കായ ഒരു മരം ഇത്രയും 400 വർഷം കൊണ്ട് പച്ചിലയോടുകൂടി ഭയങ്കരമായ ബ്രാഞ്ചസോടുകൂടി ഒരുപാട് ശിഖരങ്ങളാണ് ഇതിൻ്റെ താഴെ വരെ നിൽക്കുന്നത്. ഒരുപാട് ബ്രാഞ്ചുകളുള്ള വലിയൊരു മരം തന്നെയാണ്. അപ്പോൾ നമ്മളൊക്കെ പണ്ട് മുതലേ കാണുന്ന 2003 തൊട്ട് ഞാൻ ഈ വിസിറ്റ് ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. അന്ന് മുതൽ തന്നെ ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ കുറേ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ആ സെക്യൂരിറ്റി ഈ മരത്തിലേക്ക് കയറുന്ന ആൾക്കാരെയൊക്കെ വിലക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെയൊക്കെ പോകുന്ന സമയത്ത് അവിടെ സെക്യൂരിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമുക്കത് സന്ദർശിക്കുന്നതിന് പ്രത്യേക ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ടതായില്ല. എന്തായാലും വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സംഭവം തന്നെ. വളരെ വിജനമായ ഒരു മരുഭൂമിയിൽ ഇത്തെ ഒരു മരുപ്പച്ച എന്ന് പറയുന്നത്, അത് 400 വർഷം പഴക്കമുള്ളൊരു മരുപ്പച്ച എന്ന് പറയുന്നത് എന്തായാലും ബഹ്റിൻ്റെ ഹിസ്റ്ററിയിൽ അടയാളപ്പെടുത്തേണ്ട ഒരു സംഭവം തന്നെയാണ്. ഏകദേശം 9.75 മീറ്റർ ഹൈറ്റുള്ള ഒരുപാട് ബ്രാഞ്ചുകളുള്ള ഒരു മരം തന്നെയാണ്. എന്തായാലും ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. എന്തായാലും വളരെ മനോഹരമായ ഒരു സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ട്രീ ഓഫ് ലൈഫിന്റെ രാത്രികാല കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ്. സമയം 8:30 ഇവിടുന്ന് തിരിച്ച് ഉമ്മലസത്തേക്ക് പോവുകയാണ്. പോയിട്ട് എവിടെയെങ്കിലും പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. എന്തായാലും തീർച്ചയായിട്ടും പിന്നെ ഇന്നത്തെ ഈ സായം സന്ധ്യ ഈദിന്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഈദ് ആശംസകൾ ഒരിക്കൽ കൂടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.